വർഷം 2048. അറ്റ്ലാന്റിക്കിലുള്ള ഒരു നാറ്റോ ഓപ്പറേഷൻ ബേസിലേക്ക് കുറച്ച് മിലിറ്ററി വാഹനങ്ങൾ എത്തുന്നു. നാറ്റോയ്ക്ക് കീഴിലുള്ള ടൈറ്റൻ പ്രോഗ്രാമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കാൻഡിഡേറ്റ്സും അവരുടെ കുടുംബങ്ങളുമായിരുന്നു ആ വാഹനങ്ങളിലുണ്ടായിരുന്നത്. അക്കൂട്ടത്തിലൊരു കാൻഡിഡേറ്റായ ലെഫ്റ്റനന്റ് റിക് ജെൻസണും ഭാര്യ ആബിഗയിലും മകൻ ലൂക്കാസും ആ വണ്ടികളിലൊന്നിലുണ്ട്. കാൻഡിഡേറ്റ്സിനും അവരുടെ കുടുംബങ്ങൾക്കും താമസിക്കാനുള്ള വീടും മറ്റെല്ലാ സൗകര്യങ്ങളും ആ ബേസിൽ ഒരുക്കിയിരുന്നു. അങ്ങനെ റിക്കിനും ഫാമിലിക്കുമായി അസൈൻ ചെയ്ത വീട്ടിലേക്ക് അവരെത്തുന്നു. അവരെ അവിടേക്ക് കൊണ്ടുവരുന്നത് ഡോക്ടർ ഫ്രേയാണ്. കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ളൊരു പ്രൊജക്റ്റാണിത്. എന്നിരുന്നാലും നിങ്ങളുടെ ഫ്രണ്ട്സിനെയോ ഫാമിലിയോ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ഫ്രേ അവിടെ നിന്ന് മടങ്ങുന്നു. പുതിയ വീട്ടിലെത്തിയതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലായിരുന്ന ആബി മുകളിലെ നിലയിൽ നിൽക്കുന്ന റിക്കിനും ലൂക്കാസിനും അടുത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ അവരിങ്ങനെ ആകാശത്തേക്ക് നോക്കി നിൽക്കുകയാണ്. ഇതിലേതിലേക്കാണ് അച്ഛൻ പോകുന്നത് എന്ന് ആകാശത്തുള്ള നക്ഷത്രങ്ങളെ നോക്കി ലൂക്കാസ് ചോദിക്കുന്നുണ്ട്. ആ സ്ഥലം കാണണമെങ്കിൽ ഇങ്ങനെ നോക്കിയാൽ പോരാ, ഒരു ടെലിസ്കോപ്പിലൂടെ നോക്കണം. എന്തായാലും ഒരു ദിവസം നീയും അങ്ങോട്ടേക്ക് എത്തുമല്ലോ എന്ന് റിക്ക് അവന് മറുപടി കൊടുക്കുന്നു. പിന്നീട് വീട്ടിലെ സാധനങ്ങളെല്ലാം അടുക്കി വെക്കുകയായിരുന്നു ആബി. അക്കൂട്ടത്തിൽ ഫ്രെയിം ചെയ്ത ഒരു ന്യൂസ് പേപ്പർ കട്ടിങ്ങും ഉണ്ടായിരുന്നു. അത് ഒരു ജെറ്റ് ആക്സിഡൻറ്റിൽപ്പെട്ട് സിറിയയിലെ മരുഭൂമിയിൽ 3 ദിവസത്തോളം സർവൈവ് ചെയ്ത ഫൈറ്റർ പൈലറ്റായ റിക്കിനെ കുറിച്ചുള്ള വാർത്തയായിരുന്നു. പിന്നീട് ആ വീട്ടിലേക്ക് ടൈറ്റൻ പ്രോഗ്രാം ഇൻചാർജായ പ്രൊഫസർ കോളിംഗ്വുഡ് എത്തുന്നു. നിന്റെ ടെസ്റ്റ് റിസൾട്ട് നാസ അപ്രൂവ് ചെയ്തപ്പോഴാണ് എനിക്ക് സമാധാനമായത്. ഈ മിഷനിൽ ഇനിയും ഒരുപാട് റിസ്കുകളുണ്ട് എന്ന് കോളിംഗ്വുഡ് റിക്കിനോട് പറയുന്നു. അപ്പോൾ ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്യാം, നിങ്ങളെ ഞാൻ എന്തായാലും നിരാശനാക്കില്ല എന്ന് റിക്കും അയാളോട് പറയുന്നു. അതിനുശേഷം കോളിംഗ്വുഡ് ആബിയോട് സംസാരിക്കുന്നു. പ്രോഗ്രാമിൻ്റെ ഇനിയുള്ള ടെസ്റ്റുകൾ കുറച്ചുകൂടി ടഫായിരിക്കും. ഒരുപക്ഷെ എപ്പോഴും നിങ്ങൾക്ക് റിക്കിനെ കാണാൻ കഴിഞ്ഞൊന്ന് വരില്ല. അതുമാത്രമല്ല, ടെസ്റ്റിൻ്റെ സമയത്ത് പലപ്പോഴും അവൻ അവശനായിരിക്കും. അപ്പോഴെല്ലാം നിങ്ങളുടെ സപ്പോർട്ട് അവന് വേണം എന്ന് കോളിംഗ്വുഡ് ആബിയോട് പറയുന്നു. സിറിയയിലെ മരുഭൂമിയിൽ 3 ദിവസം ഭക്ഷണവും വെള്ളവും ഇല്ലാതെ കഴിഞ്ഞ ആളാണ് റിക്ക്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ടെസ്റ്റുകൾ അവന് നിസ്സാരമായിരിക്കും. എനിക്ക് ആ കാര്യത്തിൽ വലിയ പേടിയൊന്നുമില്ല എന്ന് ആബി പ്രൊഫസറെ അറിയിക്കുന്നു. അതിനുശേഷം ഡോക്ടറായിരുന്ന ആബി തൻ്റെ മെഡിക്കൽ കരിയർ ഉപേക്ഷിച്ച് ഈ മിഷന് വേണ്ടി നിൽക്കുന്നതിനെക്കുറിച്ചും അത് വളരെ മഹത്തായ കാര്യമാണെന്നും കോളിംഗ്വുഡ് ആബിയോട് പറയുന്നു. അപ്പോൾ ഞാൻ നിങ്ങളുടെ പേപ്പേഴ്സൊക്കെ വായിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്ന മിഷൻ എത്രത്തോളം വലുതാണെന്ന് എനിക്കറിയാം. അപ്പോൾ അത്രയും വലിയൊരു മിഷനും എൻ്റെ മകൻ്റെ ഫ്യൂച്ചറിനുമായി കൊടുക്കേണ്ടി വരുന്ന ചെറിയൊരു വിലയായി ഞാൻ എൻ്റെ കരിയറിനെ കാണുന്നുള്ളൂ എന്ന് ആബി പറയുന്നു. ആബി പറയുന്നത് കേട്ട് അവർക്ക് നന്ദി പറഞ്ഞ് കോളിംഗ്വുഡ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. പിന്നീട് ടൈറ്റൻ പ്രോഗ്രാമിനെക്കുറിച്ചും അതിൻ്റെ ആവശ്യകതകളെക്കുറിച്ചും കോളിംഗ്വുഡ് കാൻഡിഡേറ്റ്സിനോട് സംസാരിക്കുകയാണ്. അത് ഏകദേശം ഇങ്ങനെയാണ്. ലോക ജനസംഖ്യ 1000 കോടി കടന്നിരിക്കുന്നു. നമ്മൾ നമ്മുടെ റിസോഴ്സുകളെല്ലാം ഉപയോഗിച്ച് തീർത്തു. 10 വർഷത്തിനുള്ളിൽ ലോകത്തിൻ്റെ പകുതിയോളം ഭാഗം വാസയോഗ്യമല്ലാതെയാകും. 15 വർഷത്തിനുള്ളിൽ ഭൂമിയിലെ പകുതിയോളം മനുഷ്യർ പട്ടിണിയിൽ മരിക്കും. നമ്മൾ ഭൂമിക്ക് പുറത്തേക്ക് നീങ്ങിത്തുടങ്ങേണ്ട സമയമായിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഏറ്റവും പ്രതീക്ഷയുള്ളത് ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റനിലാണ്. അവിടുത്തെ കടലുകളിൽ ലിക്വിഡ് മീഥേനാണുള്ളത്. അവിടെ പെയ്യുന്നതും അതുതന്നെയാണ്. അതിൽ നമുക്ക് നീന്താൻ കഴിയില്ല. അവിടുത്തെ അന്തരീക്ഷത്തിൽ നൈട്രജൻ വളരെ കൂടുതലാണ്. നമുക്കത് ശ്വസിക്കാൻ കഴിയില്ല. ഈ ചെറിയ കാലയളവിൽ ടൈറ്റനിൽ ഭൂമിയുടേതിന് സമാനമായ സാഹചര്യം ഉണ്ടാക്കിയെടുക്കാനോ അല്ലെങ്കിൽ മറ്റൊരു ഭൂമിയാക്കി ടൈറ്റനെ മാറ്റാനോ കഴിയില്ല. പക്ഷേ അവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ മനുഷ്യനെ മാറ്റിയെടുക്കാൻ കഴിയും. ചെറിയ ചില മാറ്റങ്ങൾ വരുത്തി അവിടുത്തെ വായു ശ്വസിക്കാനും അവിടുത്തെ തണുപ്പിനെ സഹിക്കാനുമുള്ള ശേഷി നൽകി നമ്മുടെ ശരീരത്തെ ടൈറ്റൻ പോലൊരു ഗോളത്തിൽ ജീവിക്കാൻ പര്യാപ്തമാക്കാം. ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ അക്കൂട്ടത്തിലൊരു കാൻഡിഡേറ്റായ ഡോക്ടർ ഹെർണാണ്ടസ് ഒരു ചോദ്യം ഉന്നയിക്കുന്നു. ഇതൊരു തരം ഫോഴ്സ് റെവല്യൂഷൻ അല്ലേ? ഇതിൽ പറഞ്ഞിരിക്കുന്ന തരം ഇൻറ്റൻസ് ആയ ട്രീറ്റ്മെൻറ്റുകളൊക്കെ നമ്മുടെ ശരീരം റിജക്റ്റ് ചെയ്യില്ലേ? അതിനും കോളിംഗ്വുഡ് മറുപടി കൊടുക്കുന്നു. ഇതുവരെയുള്ള ക്ലിനിക്കൽ ട്രയലുകൾ സക്സസ്ഫുൾ ആയിരുന്നു. നാറ്റോയുടെ സയൻസ് ആൻഡ് ടെക്നോളജി വിങ്ങിന് കീഴിലാണ് അവ നടന്നിട്ടുള്ളത്. പിന്നെ ഇതിനൊരു ഫോഴ്സ്ഡ് എവല്യൂഷനായി കാണേണ്ടതില്ല, മനുഷ്യരാശിയുടെ സർവൈവലായി കണ്ടാൽ മതി. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു തരത്തിലുള്ള ഗ്യാരണ്ടിയും ഇതിൽ തരാൻ കഴിയില്ല. ട്രീറ്റ്മെൻറ്റുകളിലും ട്രെയിനിങ്ങുകളിലും നിങ്ങൾ പരാജയപ്പെട്ടു പോയേക്കാം. പിന്നീട് ട്രെയിനിങ്ങിൽ ഉണ്ടായേക്കാവുന്ന ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ച് ഹെർണാണ്ടസ് മറ്റൊരു കാൻഡിഡേറ്റായ സെയിനുമായി തർക്കിക്കുന്നു. അതിനിടയിൽ കയറി റിക്ക് അയാളോട് പറയുന്നു, ഇവിടെ ലോകാവസാനത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് നിങ്ങൾ ഈ ചെറിയ ഹെൽത്ത് ഇഷ്യൂസും കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് കുട്ടികളുണ്ടോ? ഇല്ലെങ്കിൽ അവിടെ മിണ്ടാതിരിക്കേ. അദ്ദേഹം ബാക്കി പറയട്ടെ. അങ്ങനെ കോളിംഗ്വുഡ് തുടരുന്നു. 16 നാറ്റോ രാജ്യങ്ങളിൽ നിന്നായി 5000 പേരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നിങ്ങൾ. നിങ്ങൾ പാസ്റ്റിൽ വളരെ ഹാർഷായ സാഹചര്യങ്ങളിൽ സർവൈവ് ചെയ്തിട്ടുള്ളവരാണ്. ട്രീറ്റ്മെൻറ്റ് കഴിയുന്നതോടെ നിങ്ങൾ കൂടുതൽ ബെറ്റർ ആവും. മറ്റൊരു ലോകത്ത് ജീവിക്കാൻ നിങ്ങൾ പ്രാപ്തരാകും. അതായത് നാസയുമായി സഹകരിച്ചുകൊണ്ട് നാറ്റോ നടത്തുന്ന ടൈറ്റൻ പ്രോഗ്രാമിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ഹാർഷായ സിറ്റുവേഷനുകളിൽ സർവൈവ് ചെയ്തിട്ടുള്ള ഈ കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. പക്ഷേ നാസയുടെ ഡയറക്റ്റ് സൂപ്പർവിഷനിലല്ല ഇത് നടക്കുന്നത്. നാസയുടെ അഡ്വൈസും ഫണ്ടും ഉപയോഗിച്ച് നാറ്റോയുടെ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് കീഴിൽ പ്രൊഫസർ കോളിംഗ്വുഡിൻ്റെ നേതൃത്വത്തിലാണ് ട്രീറ്റ്മെൻറ്റും ട്രെയിനിങ്ങും സെലക്ഷനുമെല്ലാം നടക്കുന്നത്. അങ്ങനെ ട്രീറ്റ്മെൻറ്റുകൾ തുടങ്ങി.
90% നൈട്രജനായ ടൈറ്റിൻ്റെ അന്തരീക്ഷത്തിൽ ശ്വസിക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള മരുന്നുകൾ കാൻഡിഡേറ്റ്സിൽ കുത്തിവെക്കുന്നു. ട്രീറ്റ്മെൻറ്റുകളൊക്കെ ഇങ്ങനെ നടക്കുന്നതിനിടയിൽ കാൻഡിഡേറ്റ്സും അവരുടെ ഫാമിലികളും തമ്മിൽ കൂടുതൽ അടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോൾ അക്കൂട്ടത്തിൽ ഒരു കാൻഡിഡേറ്റ് അലക്സാണ്ടർ പറയുന്നു, എനിക്ക് തോന്നുന്നു നമ്മൾ പോയാൽ തിരിച്ചു വരില്ല എന്ന്. നമ്മളെ അയക്കാൻ തന്നെ ഇത്രത്തോളം ചിലവാണ്, അങ്ങനെയാകുമ്പോൾ തിരിച്ചു കൊണ്ടുവരാൻ സാധ്യതയില്ല. അതുമാത്രമല്ല, ഇവിടേക്ക് വന്നിട്ടെന്തിനാ? ഈ ലോകം നശിച്ചു, ഞാനെന്തായാലും തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് കേട്ട് റിക്ക് നമുക്ക് നോക്കാം, എന്തായാലും 2 വർഷത്തെ കാലാവധിയല്ലേ പറഞ്ഞിരിക്കുന്നതെന്ന് അലക്സാണ്ടറോട് പറയുന്നു. അന്ന് രാത്രി എല്ലാവരും പോയ ശേഷം റിക്കും ആബിയും മുകളിലത്തെ നിലയിലേക്ക് കയറി പോകുമ്പോൾ റിക്കിന് പെട്ടെന്ന് ശ്വാസം എടുക്കാൻ പറ്റാതാവുന്നു. അയാളുടെ ശരീരം ചുട്ടുപൊള്ളാൻ തുടങ്ങി. അത് കുറയുന്നത് ആബി കൊടുക്കുന്ന മരുന്നുകൾ കഴിക്കുന്നതോടെയാണ്. പിന്നീടും ടെസ്റ്റുകൾ പുരോഗമിക്കുന്നു. കാൻഡിഡേറ്റ്സിന് പുതിയ കഴിവുകൾ കിട്ടിക്കൊണ്ടിരുന്നു. ബ്രീത്തിങ് ടെസ്റ്റിൽ വെള്ളത്തിനടിയിൽ 1.5 മണിക്കൂറിലധികം ചെലവഴിക്കാൻ കാൻഡിഡേറ്റ്സിന് ഇപ്പോൾ കഴിയും. റിക്കായിരുന്നു അതിൽ ഏറ്റവും മികച്ചു നിന്നത്. ശ്വാസമെടുക്കാതെ 42 മിനിറ്റോളം റിക്കിന് വെള്ളത്തിൽ മുങ്ങി കിടക്കാൻ കഴിഞ്ഞിരുന്നു. അങ്ങനെ ഒരു ദിവസം വീട്ടിലെ പൂളിൽ നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ റിക്കിൻ്റെ ശരീരത്തിൽ ഞരമ്പുകൾ പോലെ കറുത്ത നിറത്തിലെന്തോ മിന്നി മറയുന്നതായി ആബിക്ക് തോന്നുന്നു. അതൊരു തോന്നൽ മാത്രമായിരിക്കുമെന്നോർത്ത് അവരത് കാര്യമാക്കുന്നില്ല. പിറ്റേന്ന് സെയിനിൻ്റെ ഭാര്യ റെയിൻ ആബിയുടെ അടുത്തേക്ക് എത്തുന്നു. സെയിനിന് മിലിറ്ററിയിൽ നല്ലൊരു കരിയർ ഉണ്ടായിരുന്നതാണ്. പക്ഷേ അത് വിട്ട് എന്തിനാണ് അവൻ ഇങ്ങനൊരു മിഷൻ തിരഞ്ഞെടുത്തതെന്ന് എനിക്കറിയില്ല, എനിക്ക് നല്ല പേടിയുണ്ട് എന്നവർ ആബിയോട് പറയുന്നു. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മുടെ കുട്ടികളുടെ ഭാവി അവരുടെ കയ്യിലാണ്, അങ്ങനെ അവർക്ക് എന്ന് പറഞ്ഞ് ആബി അവരെ സമാധാനിപ്പിക്കുന്നു. പിന്നീട് കുറച്ച് ട്രീറ്റ്മെൻറ്റുകളോട് കഴിഞ്ഞ് റിക്ക് വീട്ടിലേക്ക് എത്തുന്നു. ആബിയാകട്ടെ ഈ ട്രീറ്റ്മെൻറ്റുകളെക്കുറിച്ചെല്ലാം വായിക്കുകയും റിക്കിൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നുമുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു രാത്രി ആബി ഉറക്കമുണർന്ന് നോക്കുമ്പോൾ റിക്ക് ACയൊക്കെ വളരെ കൂട്ടിയിട്ട് ഉറങ്ങാതിരിക്കുകയാണ്. ഭയങ്കര ചൂടാണ്, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നയാൾ പറയുമ്പോൾ ആബി ഒരു പാത്രത്തിൽ ഐസ് കൊണ്ടുവന്ന് അതിൽ തുണിമുക്കി റിക്കിൻ്റെ ശരീരം തുടച്ചു കൊടുക്കുന്നു. റിക്കപ്പോൾ ആ ഐസ് പാത്രത്തിലേക്ക് കൈമുക്കി വെച്ചിട്ട് ആബിയോടും അങ്ങനെ ചെയ്യാൻ പറയുന്നു. കുറച്ചു നേരം കൈമുക്കി വെച്ച ശേഷം തണുപ്പ് കാരണം ആബി കൈയെടുക്കുന്നു. പക്ഷേ റിക്കപ്പോഴും കൈ അതിൽ തന്നെ മുക്കി വെച്ചിരിക്കുകയാണ്. എനിക്ക് തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല എന്നയാൾ പറയുമ്പോൾ ആബിക്ക് ഒരു ചെറിയ പേടി തോന്നുന്നു. പിറ്റേന്ന് രാവിലെ അവരിരുവരും ജോഗിങ്ങിനിടയിൽ മനോഹരമായൊരു സ്ഥലത്തെത്തുന്നു. ഭൂമിയിൽ അപ്പോൾ അത്രയും മനോഹരമായ സ്ഥലങ്ങളൊന്നും അധികം ഉണ്ടായിരുന്നില്ല. നമുക്കിതൊന്നും ഇങ്ങനെ നിലനിർത്താൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ് അവരിരുവരും കുറച്ചു നേരം അവിടെ ചെലവഴിക്കുന്നു. ട്രെയിനിങ് വീണ്ടും പുരോഗമിക്കുകയാണ്. 20% മീഥേനടങ്ങിയ പൂളുകളിലാണ് ഇപ്പോഴവർ നീന്തുന്നത്. ഓടുമ്പോൾ നൈട്രജൻ്റെ അളവ് കൂടിയ എയറാണ് അവർ ശ്വസിക്കുന്നത്. പല കാൻഡിഡേറ്റ്സിനും അവർ ട്രെയിനിങ് നടത്തുന്നിടത്ത് തണുപ്പ് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പടിപടിയായി ടൈറ്റൻ്റെ സാഹചര്യങ്ങളിൽ ജീവിക്കാനുള്ള ശേഷികൾ അവർ ആർജിച്ചെടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം ട്രെയിനിങ്ങിന് ശേഷമുള്ള കുളിയെല്ലാം കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് റിക്ക് ശ്രദ്ധിക്കുന്നത്. തൻ്റെ മുടി കൊഴിയാൻ തുടങ്ങിയിരിക്കുന്നു. മറ്റുള്ള കാൻഡിഡേറ്റ്സിനും ചെറുതായി മുടി കൊഴിച്ചിൽ തുടങ്ങിയിരുന്നെങ്കിലും റിക്കിനായിരുന്നു കൂടുതൽ. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ശബ്ദം കേട്ട് എല്ലാവരും അവിടേക്ക് ഓടിച്ചെല്ലുന്നു. അവിടെ അക്കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കാൻഡിഡേറ്റായ വീറ്റ രക്തം ഛർദ്ദിച്ച് നിലത്ത് കിടന്ന് പിടയ്ക്കുകയായിരുന്നു. അവർക്ക് ശ്വാസം കിട്ടുന്നുണ്ടായിരുന്നില്ല. അതോടൊപ്പം അവർ വളരെ വയലൻ്റുമായിരുന്നു. മറ്റു കാൻഡിഡേറ്റ്സ് അവരെ പിടിച്ചു കിടത്തി മരുന്ന് കൊടുക്കുന്നുണ്ടെങ്കിലും കുറച്ച് സമയത്തിന് ശേഷം അവർ മരിക്കുന്നു. ട്രെയിനിങ്ങിനിടയിൽ ആദ്യമായാണ് എല്ലാവരും അങ്ങനൊരു സംഭവം കാണുന്നത്. എല്ലാവർക്കും അപ്പോഴേക്കും അത് കണ്ട് ചെറിയ പേടിയായി തുടങ്ങിയിരുന്നു. പിന്നീട് ഇക്കാര്യം കാൻഡിഡേറ്റ്സിനിടയിൽ ചർച്ചയാവുന്നു. ഇനി ആരാണ് മരിക്കാൻ പോകുന്നതെന്ന് ഹെർണാണ്ടസ് ചോദിക്കുന്നു. അതിപ്പോൾ ആര് വേണമെങ്കിലും ആവാം, മിഷൻ കംപ്ലീറ്റ് ആക്കാൻ അവർക്ക് ഒന്നോ രണ്ടോ ആളെ മതി എന്ന് അലക്സാണ്ടർ പറയുന്നു. അക്കൂട്ടത്തിൽ ഏറ്റവും പേടി സെയിനായിരുന്നു. നമ്മൾ ടൈറ്റനിൽ പോയി ടൈറ്റൻസ് ആവുമെന്നല്ലേ അവർ പറഞ്ഞത്, മരിക്കുമെന്ന് ആരും പറഞ്ഞില്ലല്ലോ എന്ന് സെയിൻ പറയുമ്പോൾ ഇങ്ങനെ ഒരു മിഷനിൽ എന്തൊക്കെ റിസ്കുകൾ ഉണ്ടാവുമെന്ന് നമുക്കറിയില്ലേ എന്ന് റിക്ക് അയാളോട് ചോദിക്കുന്നു. ഇതുകൂടി കേട്ടപ്പോൾ വളരെ ടെൻസ്ഡായി സെയിൻ പോളിൻ്റെ കരയിൽ പോയിരിക്കുന്നു. ഇതേസമയം ആബി കിച്ചണിൽ ഡിന്നർ ഉണ്ടാക്കുകയാണ്. ടാലിയും ഹസ്ബൻഡ് ആൻഡ്രോവും തങ്ങളുടെ ഫാമിലിയുടെ വിശേഷങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ആബിക്ക് അടുത്ത് നിന്നു. ഗവൺമെൻറ് നിയമങ്ങളെല്ലാം മാറ്റിയതുകൊണ്ട് ഇനി പെർമിറ്റില്ലാതെ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ വളർത്താൻ കഴിയില്ല. ഞാൻ ടൈറ്റനിൽ പോയി വരുമ്പോൾ ആ വിഷമമൊക്കെ മാറുമെന്നോർത്താണ് ആൻഡ്രോ എന്നെ ഈ മിഷന് പറഞ്ഞു വിടുന്നത് എന്ന് ടാലി ആബിയോട് പറയുന്നു. പക്ഷേ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് റിക്കിൻ്റെ ശരീരത്തിൽ വന്ന പോലെയുള്ള പാടുകൾ ടാലിയുടെ ശരീരത്തിലും വരുന്നത് ആബി കാണുന്നുണ്ട്. പിന്നീട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ റിക്കിൻ്റെ ഉൾപ്പെടെ പലരുടെയും മുഖത്ത് ഈ പാടുകൾ ആബി ശ്രദ്ധിക്കുന്നു. അപ്പോഴാണ് പൂളിനടുത്തിരുന്ന സൈൻ വളരെ വയലൻ്റായി പെരുമാറാൻ തുടങ്ങിയത്. റയനെ അയാൾ തല്ലി താഴെയിടുന്നു. എല്ലാവരും ഓടി വന്ന് അയാളെ പിടിച്ചു വയ്ക്കുന്നു. അപ്പോഴും അതിനോടെല്ലാം വളരെ വയലൻ്റായാണ് സെയിം പ്രതികരിക്കുന്നത്. അയാളുടെ ശരീരഘടന തന്നെ മാറാൻ തുടങ്ങിയിരുന്നു. അയാളുടെ കഴുത്തിന് പിറകിലായി പുതിയ പേശികൾ രൂപപ്പെട്ടിരുന്നു. കുറച്ചു നേരത്തെ ശ്രമത്തിനൊടുവിൽ കാൻഡിഡേറ്റ്സ് അയാളെ സമാധാനിപ്പിച്ചിരുത്തുന്നു. പിറ്റേന്ന് രാവിലെ ഡോക്ടർ ഫ്രേയും മെഡിക്കൽ ടീമും റിക്കിൻ്റെ വീട്ടിലേക്ക് എത്തുന്നു. റിക്കിന് ചില മരുന്നുകളും ഇഞ്ചക്ഷനും നൽകാനാണ് അവരവിടെ എത്തിയത്. അപ്പോൾ ആബി അവരോട് മരിച്ചുപോയ കാൻഡിഡേറ്റ് വീറ്റയെക്കുറിച്ച് ചോദിക്കുന്നു.
അവർക്ക് ട്രീറ്റ്മെന്റിന് മുൻപ് തന്നെ കിഡ്നിക്ക് പ്രശ്നമുണ്ടായിരുന്നുവെന്നും അതാണ് മരണ കാരണമെന്നും ഫ്രേയ മറുപടി കൊടുക്കുന്നു. പക്ഷേ ഞാനവിടെ ഉണ്ടായിരുന്നല്ലോ, എനിക്കത് കണ്ടിട്ട് കിഡ്നിയുടെ പ്രശ്നമായല്ല തോന്നിയത് എന്ന് റിക്ക് പറയുമ്പോൾ ഫ്രേയയ്ക്ക് മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഫ്രേയ റിക്കിന് ഇഞ്ചക്ഷൻ നൽകാൻ തുടങ്ങുമ്പോൾ ആ മരുന്നുകളെക്കുറിച്ച് ആബി ചോദിക്കുന്നു. അതിൽ പൊട്ടാസ്യം സിട്രേറ്റ്, മഗ്നീഷ്യം സൾഫേറ്റ് പോലുള്ള കെമിക്കലുകളുടെ അളവ് വളരെ കൂടുതലാണെന്ന് കണ്ട് ആബി പറയുന്നു, ഇതൊക്കെ വളരെ കൂടുതലാണല്ലോ, എനിക്ക് കോളിംഗ്വുഡിനോട് ഉടനെ സംസാരിക്കണം. അപ്പോൾ അദ്ദേഹം ഇവിടെ ഇല്ല, വന്നു കഴിഞ്ഞാൽ ഉടനെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു വിടാമെന്ന് ഫ്രേയ പറയുന്നു. സാരമില്ല, അവർ മരുന്ന് ചെയ്തോട്ടെ എന്ന് റിക്ക് ആബിയെ സമാധാനിപ്പിക്കുന്നു. അങ്ങനെ ഇഞ്ചക്ഷൻ എടുത്ത് മെഡിക്കൽ ടീം അവിടെ വന്ന് പോകുന്നു. പക്ഷേ അന്ന് രാത്രി റിക്ക് വളരെ അവശനായി ഛർദ്ദിക്കാൻ തുടങ്ങി, അതിൽ രക്തവും ഉണ്ടായിരുന്നു. ആബി അതിൽ നിന്ന് കുറച്ച് സാമ്പിൾ എടുത്ത് സൂക്ഷിച്ചു വെക്കുന്നു. പിന്നീട് ആബി വീടിനുള്ളിലൂടെ നടക്കുമ്പോൾ ഭിത്തിയിലൊരു ചെറിയ ലൈറ്റ് കാണുന്നു. അതൊരു ക്യാമറയായിരുന്നു. വീടിൻ്റെ പല ഭാഗത്തും ഇത്തരം ക്യാമറകൾ ആബി കണ്ടെത്തി. അവർ ഇത്രയും കാലം നിരീക്ഷണത്തിലായിരുന്നുവെന്ന് ആബിക്ക് മനസ്സിലായി. റിക്കാവട്ടെ ഇപ്പോൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് പൂളിലാണ്. അങ്ങനെ പൂളിനടിയിലിരിക്കുമ്പോഴാണ് റിക്ക് അത് ശ്രദ്ധിക്കുന്നത്. തൻ്റെ സ്കിൻ അടർന്നു തുടങ്ങിയിരിക്കുന്നു. ശരീരമാകെ ഇത്തരത്തിൽ സ്കിൻ അടർന്നുകൊണ്ടിരിക്കുന്നു. ആബിക്കാകട്ടെ റിക്കിൻ്റെ ശരീരത്തിലെ ഇത്തരം മാറ്റങ്ങളെക്കുറിച്ച് ഓർത്ത് രാത്രി ഉറക്കമുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം രാത്രി ആബി എടുത്ത് മാറ്റി വെച്ചിരുന്ന സാമ്പിൾ എടുത്ത് പരിശോധിച്ച് നോക്കുന്നു. അപ്പോൾ റിക്കിൻ്റെ രക്തത്തിനുള്ളിൽ കറുത്ത നിറത്തിലെന്തോ തെളിഞ്ഞു വരുന്നത് ആബി കാണുന്നു. പിന്നീട് കാൻഡിഡേറ്റ്സിൻ്റെ കണ്ണുകൾക്കുള്ള ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നു. ടൈറ്റനിൽ ഭൂമിയിലുള്ളത്രം സൂര്യപ്രകാശം എത്തില്ല, അതുകൊണ്ട് ഇരുട്ടിൽ കാഴ്ച സാധ്യമാകുന്നതിന് വേണ്ടി കണ്ണിലെ റോഡ് സെല്ലുകളുടെ അളവ് കൂട്ടാനുള്ള സർജറിയായിരുന്നു അത്. ഇരുട്ടിൽ ഇപ്പോഴുള്ളതിനേക്കാൾ എട്ടിരട്ടി കാഴ്ച ഇതോടെ കിട്ടുമെന്നാണ് കോളിംഗ്വുഡ് പറയുന്നത്. അങ്ങനെ സർജറി കഴിഞ്ഞു. റിക്കിൻ്റെ കണ്ണിപ്പോൾ മൂടിക്കെട്ടിയിരിക്കുകയാണ്. ലൂക്കാസിൻ്റെ സഹായത്തോടെയാണ് അയാൾ ഓരോന്നും ചെയ്യുന്നത്. പക്ഷെ അന്ന് രാത്രി റിക്ക് വേദനിക്കുന്നു എന്ന് പറഞ്ഞ് കണ്ണ് തിരുമെന്ന് കണ്ടാണ് ആബി ഞെട്ടി എണീക്കുന്നത്. ഉടനെ തന്നെ റിക്കിനെ അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോഴേക്കും റിക്കിൻ്റെ കണ്ണിൽ നിന്ന് രക്തമൊഴുക്കി തുടങ്ങിയിരുന്നു. അർജൻറ്റായ ഒരു സർജറി കൂടി ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ഡോക്ടർമാർ റിക്കിനെ ഹോസ്പിറ്റലിനുള്ളിലേക്ക് കയറ്റുന്നു. അവൻ ബ്ലൈൻഡായി എന്ന് അവിടേക്ക് വന്ന കോളിംഗ്വുഡിനോട് ആബി പറയുന്നു. അത് ടെമ്പററിയാണ്, ഉടനെ തന്നെ കാഴ്ച തിരിച്ചു കിട്ടുമെന്ന് കോളിംഗ്വുഡ് ആബിയോട് പറയുന്നു. നിങ്ങൾ എന്തിനാണ് വീടിനുള്ളിൽ ക്യാമറകൾ വെച്ചിരിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ നിരീക്ഷിക്കുന്നത് എന്ന് ചോദിച്ച് ആബി അയാളോട് ദേഷ്യപ്പെടുന്നു. നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി തന്നെയാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്, മാറ്റണമെങ്കിൽ അത് മാറ്റാമെന്ന് കോളിംഗ്വുഡ് പറയുന്നു. പക്ഷേ ആബി വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. നിങ്ങൾ പറഞ്ഞതുപോലെ അല്ല ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത്. റിക്കിൻ്റെ ശരീരം മാറിക്കൊണ്ടിരിക്കുകയാണ്, അവൻ്റെ ബ്ലഡിൽ മറ്റെന്തോ ഉണ്ട്, ഞാനത് കണ്ടു. എന്നാൽ നമുക്കതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം, ഇപ്പോൾ സിറ്റുവേഷൻ എല്ലാം അണ്ടർ കൺട്രോളാണ്, നിങ്ങൾ വേഗം ലൂക്കാസിൻ്റെ അടുത്തേക്ക് ചെല്ലൂ എന്ന് പറഞ്ഞ് കോളിംഗ്വുഡ് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ആബി വീട്ടിലേക്ക് തിരിച്ചെത്തി. രാത്രിയായപ്പോഴേക്കും എന്തൊക്കെയോ ശബ്ദം കേട്ട് ആബി പുറത്തേക്ക് ഇറങ്ങി നോക്കി. സെയിനിൻ്റെ വീടിന് ചുറ്റും അപ്പോഴേക്കും മിലിറ്ററി വളഞ്ഞിരുന്നു. അവരുടെ കുട്ടികളെ പട്ടാളക്കാർ വേഗം വണ്ടിയിലേക്ക് കയറ്റുന്നത് കണ്ട് ആബി ഓടിച്ചെന്ന് കാര്യമെന്താണെന്ന് അന്വേഷിക്കുന്നു. പക്ഷേ പട്ടാളക്കാർ ആബി അവിടേക്ക് അടുക്കാൻ സമ്മതിച്ചില്ല. എന്താണ് കാര്യമെന്ന് മനസ്സിലാകെ നിൽക്കുമ്പോൾ ആ വീടിൻ്റെ ജനൽ ചില്ല് തകർത്ത് ഒരാൾ തെറിച്ചു വന്ന് അവിടേക്ക് വീണു. അത് സെയിനിൻ്റെ ഭാര്യ റെയിനായിരുന്നു. അപ്പോഴേക്കും അവർ മരിച്ചിരുന്നു. ആ വീട്ടിലേക്ക് നോക്കുമ്പോൾ അവിടെ മൃഗങ്ങളെപ്പോലെ അലറിക്കൊണ്ട് നിൽക്കുന്ന സെയിനെയാണ് ആബി കാണുന്നത്. അയാളുടെ രൂപം ആകെ മാറിയിരുന്നു. വവ്വാലുകളുടെ ചിറകുകൾ പോലെ ഒന്ന് അയാളുടെ ശരീരത്തിൽ രൂപപ്പെട്ട് വന്നിരുന്നു. അയാൾ ഒരുതരം മൃഗമായി മാറിയിരുന്നു. വളരെ വയലൻ്റായ അയാളെ പട്ടാളക്കാർ വെടിവെച്ചിരുന്നു. ശേഷം ഇക്കാര്യങ്ങളെല്ലാം ഓർത്ത് ആബി സർജറി കഴിഞ്ഞ് കിടക്കുന്ന റിക്കിനടുത്തിരിക്കുകയാണ്. അപ്പോഴാ ഹോസ്പിറ്റലിലെല്ലാം പട്ടാളക്കാരുണ്ട്. അപ്പോൾ ആബി റിക്കിൻ്റെ കീക്കാർഡും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി റെസ്ട്രിക്റ്റഡ് ഏരിയയിലേക്ക് പോകുന്നു. ഇതേസമയം പ്രോഗ്രാം ഇൻചാർജുകളും നാസയുമായി ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. നാസ റെപ്രസെൻറ്റേറ്റീവായ ഡോക്ടർ ബ്ലെയ്ക്ക് പറയുന്നു, മിസ്റ്റർ കോളിംഗ്വുഡ്, നിങ്ങളെന്താണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങളവിടെ ചെയ്യുന്നത് സ്പേസ് റിസർച്ചൊന്നുമല്ല, മനുഷ്യത്വമില്ലാത്ത ക്രൈമാണ്, അൺപ്രൂവൺ സയൻസാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്. ഇതിനു മുൻപ് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളത് നാസികൾ മാത്രമാണ്, നാസ ഇനി മുതൽ ഇതിൽ പങ്കാളികളാവില്ല. അപ്പോൾ കോളിംഗ്വുഡ് അയാളോട് പറയുന്നു, നിങ്ങളുടെ പങ്കാളിത്തം ഇനി ഇതിൽ വേണ്ട, ഇത് നാറ്റോയുടെ മിഷനാണ്, നാസ ഇതിൽ വെറും ഒരു അഡ്വൈസർ മാത്രമാണ്. ഇങ്ങനെ നാസ ആ മിഷനിൽ നിന്ന് പിന്മാറുന്നു. ഇതേസമയം ആബി കോളിംഗ്വുഡിൻ്റെ ലാബിൽ കയറി പരിശോധിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഫയലുകളിൽ നിന്ന് സെയിനിൻ്റെ ശരീരത്തിൽ വവ്വാലുകളുടെ ഡി എൻ എ ഉണ്ടായിരുന്നുവെന്നും അതുകൊണ്ടാണ് ചിറകുകൾ പോലെയുള്ള മെംബ്രെയിനുകൾ രൂപപ്പെട്ടതെന്നും മരിക്കും മുമ്പ് വീറ്റയുടെ ശരീരത്തിൽ വെള്ളത്തിനടിയിൽ ശ്വസിക്കാൻ കഴിയുന്ന തരം ഗിൽസ് രൂപപ്പെട്ടിരുന്നുവെന്നും മനുഷ്യൻ്റെയും മറ്റ് ജീവികളുടെയും ഡി എൻ എ കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന ഇത്തരം ഹൈബ്രിഡുകളെ ഹോമോ ടൈറ്റാനിക്സ് എന്നായിരുന്നു വിളിച്ചിരുന്നതെന്നും ആബിക്ക് മനസ്സിലാവുന്നു. നാസയുമായുള്ള മീറ്റിംഗിന് ശേഷം ഫ്രേയ കോളിംഗ്വുഡിനെ ഈ മിഷനിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇനിയും ഇത് മുന്നോട്ട് പോയാൽ അവരെല്ലാം മരിക്കും, അതുകൊണ്ട് നമുക്കിതിവിടെ വെച്ച് നിർത്തി എന്താണ് പ്രശ്നമെന്ന് പരിശോധിക്കാം, ഈ ചെയ്യുന്നത് വളരെ വലിയ തെറ്റാണ് എന്ന് ഫ്രേയ പറയുന്നു.
പക്ഷേ കോളിംഗുഡ് അതൊന്നും കേൾക്കാൻ തയ്യാറായിരുന്നില്ല. ഇത് ഒരുപാട് പൈസ മുടക്കിയ മിഷനാണ്, അങ്ങനെയൊന്നും നിർത്താൻ പറ്റില്ല, ഇതെന്തായാലും ശരിയാവും എന്നയാൾ ഫ്രെയയോട് പറയുന്നു. പിന്നീട് കോളിംഗുഡ് റിക്കിൻ്റെ വീട്ടിലേക്ക് എത്തുന്നു. 24 മണിക്കൂറിനുള്ളിൽ റിക്കിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടുമെന്നും കിട്ടിയാൽ ഉടനെ ഒരു സർജറി വേണമെന്നും കോളിംഗുഡ് പറയുന്നു. എന്നാൽ ഇത് കേട്ട് ആബി അയാളോട് ദേഷ്യപ്പെടുന്നു. എൻ്റെ ഹസ്ബൻഡ് ഒരു മൃഗമായി മാറുന്നത് കാണാൻ എനിക്ക് പറ്റില്ല. നിങ്ങൾ എന്താണ് ഇവരിൽ കുത്തിവെക്കുന്നത്? നിങ്ങൾ എന്ത് തരം ടെസ്റ്റുകളാണ് ചെയ്യുന്നത്? സത്യം പറയാൻ ആബി അയാളോട് പറയുന്നു. അങ്ങനെ കോളിംഗുഡ് കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നു. ട്രീറ്റ്മെൻറ്റിൻ്റെ ആദ്യഘട്ടത്തിൽ കാൻഡിഡേറ്റ്സിൽ അവരുടെ ഡി എൻ എ ഓൾട്ടർ ചെയ്യുന്ന ഒരു തരം എൻസൈമാണ് കുത്തിവെച്ചത്. അത് മനുഷ്യൻ്റെ ഡി എൻ എ മറ്റ് ജീവികളുടേതിന് സമാനമാക്കും. നിങ്ങൾ ഈ ഹൈബ്രിഡിനെ ഹോമോ ടൈറ്റാനിക്സ് എന്നാണ് വിളിക്കുന്നതെന്ന് എനിക്കറിയാം. ട്രീറ്റ്മെൻറ്റിനൊടുവിൽ റിക്കിന് എന്തൊക്കെ മ്യൂട്ടേഷൻസ് ഉണ്ടാവും? ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ടാവും? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ? ഇല്ല, ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു ഉറപ്പുമില്ല. ഓരോ കാൻഡിഡേറ്റ്സിനും ഓരോ രീതിയിലാണ് മാറ്റങ്ങളുണ്ടാകുന്നത്. പക്ഷേ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. 48 മണിക്കൂറിൽ ഞാൻ പറഞ്ഞ സർജറി ചെയ്തില്ലെങ്കിൽ റിക്കിൻ്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടും. 72 മണിക്കൂറിനുള്ളിൽ ഒരുപക്ഷെ റിക്ക് മരിച്ചു പോയേക്കാം. സെയിനിനും ഇതാണ് സംഭവിച്ചത്. വളരെ പെട്ടെന്ന് ശരീരത്തിൽ മാറ്റങ്ങൾ വന്നതും കാഴ്ചയും മറ്റ് സെൻസുകളും എൻഹാൻസ്ഡുമായപ്പോൾ അയാളുടെ ബ്രെയിനിന് അത് താങ്ങാനാവുന്നതായിരുന്നില്ല. അതുകൊണ്ടാണ് അയാൾ വയലൻ്റായി മാറിയത്. റിക്കിൻ്റെ കാര്യത്തിൽ അങ്ങനൊരു റിസ്ക് എടുക്കാൻ കഴിയില്ല എന്ന് കോളിംഗുഡ് പറയുന്നു. ഇതെല്ലാം കേട്ട് റിക്കും നിരാശനായി. ഇങ്ങനെയൊന്നും നിങ്ങളൊന്ന് പറഞ്ഞിരുന്നില്ലല്ലോ എന്ന് റിക്ക് ചോദിക്കുന്നു. നിങ്ങളൊന്ന് അറിയേണ്ടത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ എന്ന് കോളിംഗുഡ് മറുപടി പറയുന്നു. ഇനിയൊരു തിരിച്ചുപോക്കില്ല എന്ന് റിക്കിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ റിക്ക് കൂടുതൽ തർക്കിക്കാൻ നിൽക്കുന്നില്ല. മുന്നോട്ട് തന്നെ പോകാമെന്ന് അയാൾ തീരുമാനിക്കുന്നു. സ്കിന്നെല്ലാം അടർന്നു പോയി. ഒരു നീല നിറം അയാളുടെ ശരീരം മുഴുവൻ പടർന്നിരുന്നു. പിറ്റേന്ന് റിക്ക് തൻ്റെ കണ്ണിൻ്റെ കെട്ടഴിക്കുന്നു. അയാൾക്കപ്പോഴേക്കും കാഴ്ച തിരിച്ചു കിട്ടിയിരുന്നു. അയാൾ കോളിംഗുഡിനെ വിളിച്ച് തനിക്ക് ഇരുട്ടിലും കാണാമെന്നും താൻ സർജറിക്ക് തയ്യാറാണെന്നും പറയുന്നു. അങ്ങനെ അവസാനഘട്ട ട്രീറ്റ്മെൻറ്റിനായി റിക്ക് കോളിംഗുഡിനടുത്തേക്ക് പോകുന്നു. റിക്ക് ഉൾപ്പെടെ ശേഷിച്ച കാൻഡിഡേറ്റ്സിൻ്റെ എല്ലാം സർജറികൾ പുരോഗമിക്കുകയാണ്. അവരുടെ ശരീരമെല്ലാം പലതരത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമായി കഴിഞ്ഞിരുന്നു. പക്ഷേ സർജറിക്കിടയിൽ കാൻഡിഡേറ്റ്സ് ഓരോരുത്തരെയും മരിക്കാൻ തുടങ്ങിയിരുന്നു. അവരുടെ അവസ്ഥ കണ്ട് നിസ്സഹായരായി മാറി നിൽക്കാൻ മാത്രമേ ഡോക്ടർമാർക്ക് കഴിഞ്ഞിരുന്നുള്ളൂ. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം ആബിക്ക് കോളിംഗുഡിൻ്റെ ഫോൺ കോൾ എത്തുന്നു. റിക്കും ടാലിയും മാത്രമേ സർജറി സർവൈവ് ചെയ്തുള്ളൂ. അവരാണ് ഇനി മനുഷ്യരുടെ ഫ്യൂച്ചർ. 2 ദിവസത്തിനുള്ളിൽ അവർ ടൈറ്റനിലേക്ക് പുറപ്പെടും. അങ്ങനെ ആബിയും ലൂക്കാസും റിക്കിനെ കാണാനായി എത്തി. പക്ഷേ അവിടെ ഉണ്ടായിരുന്നത് തങ്ങളുടെ അടുത്തു നിന്ന് പോയ റിക്കായിരുന്നില്ല. വിളറിയ നീല കലർന്ന വെള്ളനിറത്തിൽ രോമങ്ങളെല്ലാം കൊഴിഞ്ഞ് മുഖത്തിൻ്റെയും ശരീരത്തിൻ്റെയും ഘടനകളെല്ലാം മാറിയ ടൈറ്റനിൽ ജീവിക്കാൻ പ്രാപ്തനായ ഒരു അന്യഗ്രഹ ജീവിയായി റിക്ക് മാറിക്കഴിഞ്ഞിരുന്നു. ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മനുഷ്യർക്ക് കേൾക്കാൻ കഴിയാത്ത ലോ ഫ്രീക്വൻസിയിലും സ്പർശനത്തിലൂടെ മാത്രമാണ് എന്ന് കോളിംഗുഡ് പറയുന്നത് നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ കേട്ട് നിൽക്കുക മാത്രമാണ് ആബി അപ്പോൾ ചെയ്യുന്നത്. അതിപ്പോഴും റിക്ക് തന്നെയാണെന്ന് പറഞ്ഞ് റിക്കിൻ്റെ മോതിരം കോളിംഗുഡ് ആബിക്ക് കൊടുക്കുന്നു. റിക്കിനത് വിരലണിയാൻ കഴിയുമായിരുന്നില്ല. അയാളുടെ വിരലുകൾ ഒട്ടിപ്പോയിരുന്നു. അങ്ങനെ റിക്ക് വീട്ടിലേക്കെത്തി. അയാളുടെ ഡ്രസ്സുകൾ ഒന്നും ഇപ്പോൾ അയാൾക്ക് പാകമായിരുന്നില്ല. ഡ്രസ്സൊക്കെ ഇടാൻ റിക്കിനെ സഹായിക്കുന്നതിനിടയിൽ റിക്കിൻ്റെ കൈ തട്ടി ആബി താഴെ വീഴുന്നു. എഴുന്നേൽപ്പിക്കാൻ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആബി പേടിച്ച് പിറകിലേക്ക് നീങ്ങുന്നു. റിക്കിന് ഒന്നും പറയാൻ കഴിയുമായിരുന്നില്ല. പറഞ്ഞാലും അത് ആബിക്ക് കേൾക്കാൻ കഴിയുമായിരുന്നില്ല. ശേഷം പൂളിൽ നീന്തിക്കൊണ്ടിരിക്കുന്ന റിക്കിനടുത്തേക്ക് ടാലി എത്തുന്നു. അവരുടെ കയ്യിൽ രക്തം പുരണ്ടിട്ടുണ്ടായിരുന്നു. മിലിറ്ററി അവിടേക്ക് എത്തുന്നത് കണ്ട് റിക്കിനടുത്തേക്ക് ഓടിച്ചിരുന്ന ആബി കാണുന്നത് റിക്കും ടാലിയും തങ്ങളുടെ കയ്യിലെ ടെൻഡക്കിൾസ് ഉപയോഗിച്ച് എന്തോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. ഇതേസമയം ടാലിയുടെ വീടിനുള്ളിൽ കയറി നോക്കുന്ന പട്ടാളക്കാർ കാണുന്നത് ടാലി ഹസ്ബൻഡ് ആൻഡ്രൂവിനെ കൊന്നിട്ടിരിക്കുന്നതാണ്. ആബിയാകട്ടെ ഇതൊക്കെ കണ്ട് പേടിച്ച് അവിടെ നോടി ലൂക്കാസിനെയും എടുത്ത് മുറിയിലേക്ക് കയറുന്നു. മിലിറ്ററി റിക്കിൻ്റെ വീട്ടിലേക്കും കയറി ടാലിയെ അവിടെ വെച്ച് അവർ ഷൂട്ട് ചെയ്ത് കൊന്നുകളയുന്നു. പ്രകോപനമൊന്നുമില്ലാതെ അവർ റിക്കിനെയും ആക്രമിക്കാൻ തുടങ്ങി. പക്ഷേ ഗൺഷോട്ട് കേട്ട് അവിടേക്ക് ഇറങ്ങി വരുന്ന ആബി കാണുന്നത് പട്ടാളക്കാരെ എല്ലാം കൊന്നിട്ടിരിക്കുന്നതാണ്. ആബി ഒന്ന് നോക്കിയിട്ട് റിക്ക് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. ഇതേസമയം ബേസിൽ റിക്കിന് വേണ്ടിയുള്ള തിരച്ചിൽ തുടങ്ങിയിരുന്നു. അയാൾ $300 മില്യൺ റിസർച്ചിൻ്റെ റിസൾട്ടാണ്. അയാളെ കൊല്ലരുത് എന്ന് പറയുന്ന കോളിംഗുഡിന് ചെവി കൊടുക്കാതെ കേണൽ സൊലാനോ റിക്കിനെ തപ്പിയിറങ്ങുന്നു. പക്ഷേ റിക്ക് ശരിക്കും എവിടെയുണ്ടെന്ന് അറിയാമായിരുന്നത് ആബിക്ക് മാത്രമായിരുന്നു. അവർ വേഗം താനും റിക്കും വന്നു ചെന്നുന്ന സുന്ദരമായ സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ റിക്കുണ്ടായിരുന്നു. പേടിച്ച് നിൽക്കുന്ന ആബിക്കടുത്തേക്ക് റിക്ക് എത്തുന്നു. റിക്ക് അവളുടെ കയ്യിൽ തൊടുന്നു. കുറച്ചു നേരത്തേക്ക് അവരങ്ങനെ തന്നെ നിന്നു. അപ്പോഴാണ് ആബിക്ക് മനസ്സിലാവുന്നത് ശരീരം മാത്രമേ മാറിയിട്ടുള്ളൂ, അത് പഴയ റിക്ക് തന്നെയാണ്. പക്ഷെ അപ്പോഴേക്കും മിലിറ്ററി അവിടേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. പിന്നീട് ആബി ഉറക്കമുണരുന്നത് ഹോസ്പിറ്റലിലാണ്. അടുത്തുണ്ടായിരുന്ന കോളിംഗുഡ് അവരോട് പറയുന്നു, റിക്കാണ് നമ്മുടെ പ്രതീക്ഷ,
അവൻ ടൈറ്റനിൽ സർവൈവ് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ്. പക്ഷേ ഞങ്ങൾ ഫോഴ്സ് ചെയ്താൽ ഒരുപക്ഷെ ഞങ്ങൾക്ക് അവനെ കൊല്ലേണ്ടി വരും. നീ സഹായിച്ചാലേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. അങ്ങനെ ഇരുവരും റിക്കിനടുത്തേക്ക് എത്തുന്നു. റിക്കിനെ അവരവിടെ ഒരു ഗ്ലാസ് കേജിലിട്ടിരിക്കുകയായിരുന്നു. അവൻ ഭൂമിയിലെ അവൻ്റെ ബന്ധങ്ങളുമായി അറ്റാച്ച്ഡാണ്. അതുകൊണ്ട് അവനെ ടൈറ്റനിലേക്ക് വിടാൻ കഴിയില്ല. അവൻ റെസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ മരുന്ന് അവനെ കുത്തിവെക്കണമെന്ന് പറഞ്ഞ് കോളിങ്ങോട്ട് കുറച്ച് മരുന്നുകൾ ആവിയെ ഏൽപ്പിക്കുന്നു. പക്ഷേ ഈ മരുന്ന് കുത്തിവെച്ചാൽ അവനെല്ലാം മറന്നുപോവില്ലേ? ഭൂമിയിലെ അവൻ്റെ ജീവിതവും കുടുംബവും മകനെയും എല്ലാം അവൻ മറന്നുപോവില്ലേ എന്ന് ആബി ചോദിക്കുന്നു. വേറെ മാർഗമൊന്നുമില്ല, ഭൂമിയിൽ എന്തായാലും അവനിന് നിൽക്കാൻ കഴിയില്ല എന്ന് നിനക്കറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആബി സമ്മതിക്കുന്നു. അങ്ങനെ ആബി കേജിനുള്ളിലേക്ക് കയറുന്നു. ആബി എന്തിനാണ് വരുന്നതെന്ന് റിക്കിനറിയാം. കുറച്ചു നേരം മുഖത്തേക്ക് നോക്കി നിന്ന ശേഷം ആബി ആ മരുന്ന് റിക്കിനെ കുത്തിവെക്കുന്നു. റിക്ക് മയങ്ങി വീഴുന്നു. ആബി എഴുന്നേറ്റ് ഡോക്ടർ ഫ്രേയയെയും വിളിച്ച് അവിടെ നിന്ന് മാറുന്നു. പിന്നീട് നൈട്രജൻ മാസ്ക് വയ്ക്കാനായി ഒരു പട്ടാളക്കാരൻ ആ കേജിനുള്ളിലേക്ക് കയറുന്നു. പക്ഷേ ആബി റിക്കിനെ കുത്തിവെച്ചത് കോളിങ്ങോട്ട് കൊടുത്ത മരുന്നായിരുന്നില്ല, അത് അക്കൂട്ടത്തിലുണ്ടായിരുന്ന ഉപ്പുവെള്ളമായിരുന്നു. കേജിനുള്ളിലേക്ക് കയറി വന്ന പട്ടാളക്കാരനെ തൻ്റെ ടെൻഡക്കൾ കൊണ്ട് കൊന്ന് റിക്ക് ആ കേജിൽ നിന്ന് രക്ഷപ്പെടുന്നു. പട്ടാളക്കാർ റിക്കിനെ നേരെ ഷൂട്ട് ചെയ്യുന്നു. ഷൂട്ടിങ്ങിൽ റിക്കിന് പരിക്കേൽക്കുന്നു. ഇതേസമയം ആബിയും ലൂക്കാസും ഫ്രേയയ്ക്കൊപ്പം അവശനായ റിക്കിനടുത്തേക്ക് എത്തുന്നു. പക്ഷേ നിമിഷ നേരം കൊണ്ട് പട്ടാളം അവരെ വളഞ്ഞു കഴിഞ്ഞിരുന്നു. ആബിയോട് ലൂക്കാസിനെയും കൊണ്ട് രക്ഷപ്പെട്ടോളൂ, ഇല്ലെങ്കിൽ കുടുംബത്തെ മുഴുവൻ കൊന്നുകളയുമെന്ന് കോളിങ്ങോട്ട് പറയുന്നു. പക്ഷേ ആബി അതിന് കൂട്ടാക്കുന്നില്ല. അതോടെ എല്ലാവരെയും ഷൂട്ട് ചെയ്യാൻ കേണൽ സൊലാനോയ്ക്ക് അയാൾ ഓർഡർ കൊടുക്കുന്നു. എന്നാൽ അതിന് കേണൽ സൊലാനോ തയ്യാറാവുന്നില്ല. നിരായുധരായിട്ടുള്ള രണ്ട് സ്ത്രീകളെയും കുട്ടിയേയും ഷൂട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞ് കേണൽ കോളിങ്ങോട്ടിൻ്റെ നേരെ തോക്ക് ചൂണ്ടുന്നു. മറ്റു പട്ടാളക്കാരും ഇത് തന്നെ ചെയ്യുന്നു. പിന്നീട് നാസയിൽ നിന്ന് ഡോക്ടർ ബ്ലെയ്ക്ക് എത്തി റിക്കിനെയും കുടുംബത്തെയും ഫ്രേയെയും നാറ്റോ ബേസിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നു. പ്ലെയിനിൽ വെച്ച് റിക്കാണ് ഇനി ലോകത്തിൻ്റെ പ്രതീക്ഷയെന്ന് ആബിയോട് ഡോക്ടർ ബ്ലെയ്ക്ക് പറയുന്നു. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു. ആബിയും ഡോക്ടർ ഫ്രേയയും ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് നാസയ്ക്ക് വേണ്ടിയാണ്, നാസയുടെ ടൈറ്റൻ 2 പ്രോഗ്രാമിന് വേണ്ടി. അങ്ങനെ ഒരു ദിവസം ആബിയെ ലൂക്കാസ് പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. പുറത്തിറങ്ങി ആകാശത്തേക്ക് കണ്ണു നട്ട് ആബി അങ്ങനെ നിന്നു. അതേസമയം മില്യൺ കണക്കിന് കിലോമീറ്ററുകൾ അകലെ ടൈറ്റൻ്റെ ആകാശത്തേക്ക് നോക്കി മറ്റൊരാളും നിൽപ്പുണ്ടായിരുന്നു, ലോകത്തിൻ്റെ ഏക പ്രതീക്ഷയായ റിക് ജെൻസൺ എന്ന ടൈറ്റൻ.